നോക്കൂ, ജില്ലാ പഞ്ചായത്ത് അടക്കമുള്ള ജനപ്രതിനിധി സഭകൾ ലക്ഷദ്വീപിലുണ്ട്. അവരോടൊന്നും യാതൊരു കൂടിയാലോചനയും നടത്താതെ ഇത്രയും ഏകപക്ഷീയമായി എങ്ങനെയാണ് ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് ഇത്തരത്തിൽ നിയമങ്ങൾ നടപ്പാക്കാൻ കഴിയുന്നത്? അത്രയും ജനാധിപത്യരഹിതമാണോ ലക്ഷദ്വീപിൽ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം? ഇതിന്റെ ഭയാനകമായ അവസ്ഥ, ഭീകരമായ അവസ്ഥ ഞാൻ പറഞ്ഞുതരാം. ഞാൻ അവിടുത്തെ ലക്ഷദ്വീപിലെ ഒരു മെമ്പർ ഓഫ് പാർലമെന്റ് ആണ്. ഈ പറയപ്പെടുന്ന ഒരു ഡ്രാഫ്റ്റും ഉണ്ടാക്കുന്നതിന് മുമ്പ് മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന നിലക്ക് എന്നോടോ അവിടുത്തെ ഒരു ജനകീയ സഭയായ പഞ്ചായത്തിനോടോ ഒരു കൂടിയാലോചനയും നടത്താത്ത രീതിയിലാണ് ഇത് കൊണ്ടുവരിക്കുന്നത്. ഒരു സാധാരണ ദ്വീപിലെ ഒരു വ്യക്തി പബ്ലിക് ഡൊമൈനിൽ ഈ ഡ്രാഫ്റ്റ് കാണുന്നത് പോലെയാണ് അവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർ ഓഫ് പാർലമെന്റും അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരും കാണുന്നത്. ഇത് ഏത് രീതിയിലുള്ള ജനാധിപത്യ സംവിധാനമാണ്? ഇവിടെ സാധാരണ രീതിയിൽ അങ്ങനെ ഒരു ലെജിസ്ലേഷൻ വേണമെങ്കിൽ, കൊണ്ടുവരണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രീ ലെജിസ്ലേറ്റീവ് കൺസൾട്ടേഷൻ വേണം. അവിടുത്തെ പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പറയുന്ന 10 ദ്വീപിലുമുള്ള ജനങ്ങൾ ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ അവരുടെ റെപ്രസെന്റേറ്റീവ് ഉൾപ്പെടുന്ന ഒരു സഭയാണ്. അതിൽ ഓരോ ദ്വീപിലും ഉള്ള ചെയർപേഴ്സൺമാര്, വില്ലേജ് പഞ്ചായത്തിന്റെ ചെയർപേഴ്സണുള്ള സഭയാണ്. ആ സഭയിൽ മെമ്പർ ഓഫ് പാർലമെന്റ് ഉണ്ട്. ലക്ഷദ്വീപിന്റെ മുഴുവൻ സെൻസും അടങ്ങുന്ന ആ ഡിസ്ട്രിക്ട് പഞ്ചായത്തിലേക്ക് ഇതിന്റെ ഡ്രാഫ്റ്റ് വച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ അനുമതി എടുത്തുകൊണ്ട് ആയിരിക്കണമായിരുന്നു പബ്ലിക് ഡൊമൈനിലേക്ക് കൊണ്ടുവരേണ്ടത്. അതൊന്നും ചെയ്യാതെ ഡയറക്റ്റ്, അതും ഇംഗ്ലീഷ് ഭാഷയിൽ ലക്ഷദ്വീപുകാർക്ക് അറിയാത്ത ഭാഷയിൽ ഇതിന്റെ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിക്കൊണ്ട് 10 ദിവസം മാത്രം സമയം കൊടുത്തുകൊണ്ട് ഇത് പെട്ടെന്ന് പാസാക്കി എടുത്തു കളയാമെന്നുള്ള രീതിയിലേക്കുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു നിഗൂഢമായ നീക്കമാണ് ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജനാധിപത്യത്തിന്റെ ഹത്യയാണ് നടക്കുന്നത്. ഒരു ജനാധിപത്യപരമായ മര്യാദയും ഉൾക്കൊള്ളാതെയാണ് ഇതുവരെ ലക്ഷദ്വീപിൽ പ്രഫുൽ കോടവർ പട്ടേൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം നടത്തിയിരിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റർ യഥാർത്ഥത്തിൽ വിചാരിച്ചത് ഈ നിയമം അങ്ങ് ഒളിച്ചു കടത്താമെന്നായിരിക്കണം. അതുകൊണ്ടാണല്ലോ ലക്ഷദ്വീപുകാർ ഇതിലെ നിയമങ്ങൾ അറിയാതിരിക്കാൻ അവരുടെ ഭാഷയിൽ അതിന്റെ കോപ്പി പ്രസിദ്ധീകരിക്കാതിരിക്കുള്ള ശ്രമങ്ങളെല്ലാം നടത്തുന്നത്. തീർച്ചയായിട്ടും അതന്നെയാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. കാരണം ഒന്ന്, ഇത് പാസാക്കിയെടുക്കുന്ന സാഹചര്യം മുഴുവനും ലോക്ക്ഡൌൺ ആയി വീടുകളിൽ കഴിയുന്ന സാഹചര്യത്തിൽ ഒരാൾക്കും ഒരു ഇന്റർനെറ്റ് പോലും ആക്സസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഈ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടാമത്തത്, ഭാഷാടിസ്ഥാനത്തിൽ ഇതിൽ എന്താണ് ഇതിൽ എഴുതിയിരിക്കുന്നത് പോലും സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ ഇറക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം ഇത് കാണാതെ, ഇത് ശ്രദ്ധിക്കപ്പെടാതെ, ഇവിടെ നിന്ന് ആരും ഇതിനെ എതിർക്കുന്നില്ല എന്ന രീതിയിലേക്ക് കേന്ദ്രത്തിലേക്ക് അയക്കുക എന്നുള്ള ഒറ്റ നിഗൂഢമായ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രവർത്തനം അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഇതെങ്ങനെയാണ് പിന്നെ നമുക്ക് പൊളിക്കാൻ സാധിച്ചത് ഈ നിയമ നിർമ്മാണത്തിനുള്ള ശ്രമങ്ങൾ? ഇല്ല, ഈ ബന്ധപ്പെട്ടുകൊണ്ട് ശരിക്കും സുപ്രീം കോടതി, കേരള ഹൈക്കോടതിയിലും ഇതുമായി ഇതിന്റെ സമാനമായ ചില ഓർഡറുകൾ കോടതിയിൽ നിന്ന് കിട്ടി. അതായത് കേന്ദ്ര ഗവൺമെന്റ് എക്കോ സെൻസിറ്റീവ് സോൺ ഡിമാർക്കേറ്റ് ചെയ്യാൻ വേണ്ടി എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് മിനിസ്ട്രി ഒരു ഖരട് രൂപം പുറത്തിറക്കുകയുണ്ടായി. ആ ഖരട് രൂപം ഹിന്ദി ഭാഷയിലായിരുന്നു. ഇപ്പൊ തമിഴ്, മദ്രാസ് ഹൈക്കോടതിയും കേരള ഹൈക്കോടതിയും അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഹിന്ദി അറിയാത്തവരാണ്, ഞങ്ങളുടെ മാതൃഭാഷയിൽ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഭാഷയിൽ തന്നെ ഇതിനെതിരെ, അല്ലെങ്കിൽ എങ്ങനെയുള്ള ഒബ്ജക്ഷൻസ് ഫയൽ ചെയ്യാനുള്ള സൗകര്യം ചെയ്തു തരണമെന്ന് കോടതിക്ക് മുമ്പാകെ ആവശ്യപ്പെട്ടപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് കോടതി എത്രയും പെട്ടെന്ന് കേന്ദ്ര ഗവൺമെന്റിന് നിർദ്ദേശം നൽകുകയുണ്ടായി. അത് മാതൃഭാഷ മലയാളം ഭാഷയിലും തമിഴ് ഭാഷയിലും അത് വിവർത്തനം ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് അതിനെതിരെ പ്രതികരിക്കാനും അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കാനും ഒതുക്കുന്ന രീതിയിലേക്ക് അത് മാറ്റണമെന്ന് കോടതി നിർദ്ദേശം ഉണ്ടായി. അതേ സംഭവം തന്നെ ലക്ഷദ്വീപിനെ സംബന്ധിച്ചിടത്തോളം എക്കോ സെൻസിറ്റീവ് സോൺ ആണ്, എൻവയോൺമെന്റൽ ഫ്രജൈലിറ്റി ഉള്ള ഏരിയ ആണ്. അവിടെ ഒരു നിയമനിർമ്മാണം നടത്തുമ്പോൾ ആ നിയമനിർമ്മാണത്തിലൂടെ പാരിസ്ഥിതികമായിട്ട് ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ടോ എന്ന് മുൻകൂട്ടി കണക്കാക്കേണ്ടതായിരുന്നു. ആ സംഗതികളൊന്നും ഉൾക്കൊള്ളാതെയാണ് പ്രഫുൽ കോടവായ് പട്ടേൽ ഈ രീതിയിലുള്ള നിയമനിർമ്മാണങ്ങൾ നടത്താൻ ശ്രമിക്കുന്നതെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കോടതിയിൽ നിന്ന് അത് വീണ്ടും പുനഃപരിശോധിക്കാൻ വേണ്ടി മടക്കി അയക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഇന്ന് ലക്ഷദ്വീപ് സേഫ് ഫോറം നീക്കിക്കൊണ്ടിരിക്കുന്നത്.
ദ്വീപ് ജനതയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളടക്കം മുഴുവൻ മാധ്യമങ്ങളുടെ പിന്തുണയുണ്ടാകും. ഈ ദ്വീപ് സമൂഹത്തെ ഒറ്റപ്പെടുത്താൻ ഒരു നിലക്കും നമുക്ക് അനുവദിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ദ്വീപ് ജനതയോട് പറയാനുള്ളത്, നിങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളാണ്. നിങ്ങളോടൊപ്പം അടിയുറച്ച് ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്. ഈ ഉറച്ച പിന്തുണ എന്നും നിങ്ങൾക്കുണ്ടാകും. എന്തായാലും ഈ നിയമനിർമ്മാണങ്ങളിൽ നിന്ന് എത്രയും വേഗം പിന്മാറുക എന്നതായിരിക്കും ഇപ്പോൾ കേന്ദ്ര സർക്കാരിനും അഡ്മിനിസ്ട്രേറ്റർക്കും സ്വീകരിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല വഴി.